ഒരായിരം വർഷം മുമ്പുള്ള തേനീച്ചക്കൂടെടുത്ത് നാം പരിശോധിച്ചാൽ ഇന്നത്തെ തേനീച്ചക്കൂടുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ഒരായിരം കൊല്ലം മുമ്പുള്ള കാക്കക്കൂട് നാം പരിശോധിച്ചാൽ ഇന്നത്തെ കാക്കകളുടെ കൂടുമായി അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. എന്നാൽ ഒരു 100 വർഷം മുമ്പുള്ള ഒരു മനുഷ്യൻ്റെ വീട് പരിശോധിച്ചാൽ ഇന്നത്തെ വീടുകളുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല, തുലവും വ്യത്യസ്തമായിരിക്കും. എന്താണ് മനുഷ്യനെ ഇങ്ങനെ വ്യത്യസ്തനാക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? കാക്കക്കില്ലാത്ത, പൂച്ചക്കില്ലാത്ത, പട്ടിക്കില്ലാത്ത, സിംഹത്തിനില്ലാത്ത, ആനക്കില്ലാത്ത, കോടാനുകോടിക്കണക്കിന് വരുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും പ്രാണികൾക്കും മത്സ്യങ്ങൾക്കും ഒന്നുമില്ലാത്ത പ്രത്യേകത മനുഷ്യൻ എന്താണ്? എങ്ങനെയാണ് മനുഷ്യൻ വ്യത്യസ്തനാവുന്നത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ഒന്നാമനെ പടച്ചതിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. മലക്കുകളോടാണ് അല്ലാഹു ആദ്യമായി തൻ്റെ ഉദ്ദേശം പങ്കുവെക്കുന്നത്. മലക്കുകൾ അല്ലാഹുവിനോട് ചില മറുപടികളൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ അല്ലാഹു നമ്മുടെ ഉപ്പാപ്പയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു, പടച്ചു. എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ജീവൻ നൽകി. ജീവൻ നൽകിയതിന് ശേഷം അള്ളാഹു സൃഷ്ടിച്ച മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ വ്യത്യസ്തരാക്കുന്ന ആ ഒരു വലിയ സംഭവം അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. ആദ്യം നൽകുന്നത് അതാണ്. ഭക്ഷണം കൊടുത്തിട്ടില്ല, വസ്ത്രം കൊടുത്തിട്ടില്ല, ഇണയെ കൊടുത്തിട്ടില്ല. ജീവൻ നൽകിയതിന് ശേഷം മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആ വലിയൊരു പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. എന്താണ് പ്രത്യേകത? പരിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞതാണ്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ ثم عرضهم على الملائكه فقال انبئوني باسماء هؤلاء ان كنتم صادقين. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും പേരുകൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അറിവ് നൽകുകയാണ്, ഇൽമ് നൽകുകയാണ്. ഇൽമ് എന്ന പദത്തിൻ്റെ ഫഅല വസ്നി എന്നാണ് പറയുക, അല്ലമ, അല്ലാഹു പഠിപ്പിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു, ഇൽമ് നൽകി, അറിവ് നൽകി. എന്നിട്ട് ആ അറിവിൻ്റെ വില എന്താണെന്ന് അല്ലാഹു ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്താണ് ഈ അറിവിൻ്റെ? ഞാൻ നിനക്ക് മറ്റുള്ളവർക്കൊന്നും, മലക്കുകൾക്ക് പോലും ഒരു പരിധി വരെ നൽകാത്ത ഈ അറിവിൻ്റെ പ്രത്യേകത, അതിൻ്റെ വലുപ്പം, അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു മലക്കുകളുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ, പറഞ്ഞു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കാലോ മലക്കുകളുടെ മറുപടി എന്താണ്? സുബ്ഹാനകല്ലാഹുവേ, നീ എത്രയോ പരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്കൊരു അറിവുമില്ല, ഞങ്ങൾക്കൊരു ഇൽമുമില്ല. ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ, നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലാതെ, നീ അറിവിൻ്റെ വാതായനം ഞങ്ങളിലേക്ക് തുറന്നു തന്നതല്ലാതെ ഞങ്ങൾക്കൊരു ഇൽമും ഞങ്ങൾക്കൊരു അറിവുമില്ല റബ്ബേ. ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീയാണ് ഏറ്റവും വലിയ യുക്തിമാനും ഏറ്റവും അറിവുള്ളവനും നീയാണ് റബ്ബേ. മലക്കുകളുടെ മറുപടിയാണ്. ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇൽമ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അറിവ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആയത്തുൽ കുർസി നമ്മൾ ഓതലില്ലേ? എങ്ങനത്തെ ആയത്തുൽ കുർസിയുടെ അവസാനത്തെ ഭാഗം, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. ഏത് രംഗത്തുള്ള ഇൽമാകട്ടെ, ഏത് രംഗത്തുള്ള അറിവാകട്ടെ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അത് നേടിയെടുക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല.
അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൽമ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ, അറിവ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ അറിവ് മുഴുവൻ നൽകിയിട്ട് ആദം നബി അള്ളാഹു ആദ്യം ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണെന്നറിയുമോ? ആദ്യം ഏൽപ്പിക്കുന്ന പണി എന്താണെന്നറിയുമോ? യാ ആദം, ആദമേ, ഞാൻ നിനക്ക് അറിവ് നൽകിയിട്ടുണ്ട്, ഞാൻ നിനക്ക് ഈ വസ്തുക്കളുടെ പേരുകളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അംബിഉഹും ബിഅസ്മാഇഹിം, അതുകൊണ്ട് ഈ മലക്കുകൾക്ക് ഈ വസ്തുക്കളുടെ പേരുകളെല്ലാം നീ പറഞ്ഞു കൊടുക്കുക. അറിവെന്ന് പറയുന്നത് മൂടി വെക്കാനുള്ളതല്ല, അറിവെന്ന് പറയുന്നത് മറച്ചു വെക്കാനുള്ളതല്ല. അത് നേടിക്കഴിഞ്ഞാൽ അത് പൊതുസ്വത്താണ്, അത് മൂടിവെക്കാൻ പാടില്ല, അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, അത് പ്രചരിപ്പിക്കേണ്ടതാണെന്നാണ് പടച്ചറപ്പ് ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് പഠിപ്പിച്ചു തന്ന, അല്ലാഹു പറഞ്ഞു തന്ന അറിവ് മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹു അതാ അഭിമാനം കൊള്ളുകയാണ്. അലം അക്കുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ആകാശ ഭൂമികളുടെ നിഗൂഢതയുടെ അറിവ് എന്റെ കയ്യിൽ മാത്രമാണ്. നിങ്ങൾ മറച്ചു വെക്കുന്നതും രഹസ്യമാക്കുന്നതും എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അറിവിന് പരിധിയേയില്ല. മനുഷ്യൻ അള്ളാഹു നൽകിയ അറിവ്, ആ അറിവ് കൊടുത്തിട്ട് മലക്കുകളുടെ മുന്നിൽ മനുഷ്യന് അത് പ്രകടിപ്പിക്കാനുള്ള, പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കൊടുത്തിട്ട് ആ ഒരു സംഗതി അള്ളാഹു അഭിമാനത്തോടെ പറയും, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്കൊക്കെ, നമുക്കൊരാളൊരു ഉപകാരം ചെയ്തു എന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ജസാക്കല്ലാഹു ഖൈറ, ജസാക്കുമുല്ലാഹു ഖൈറ. ഈ ഖൈറ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യർ ഉദ്ദേശിക്കുന്ന ചില സംഗതികളുണ്ട്. എന്താണത്? നിനക്ക് അള്ളാഹു നല്ല സമ്പത്ത് തരട്ടെ, നല്ല കുടുംബം തരട്ടെ, നല്ല വീട് തരട്ടെ, നല്ല വാഹനം തരട്ടെ, സമാധാനം തരട്ടെ, ആരോഗ്യം തരട്ടെ, സൗന്ദര്യം തരട്ടെ, സന്താനങ്ങൾ തരട്ടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാറുണ്ട്. ഇതെല്ലാം ഖൈറ് തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ ഖൈറ് എന്താണ്? അള്ളാഹു ആർക്കെങ്കിലും ഖൈറ് നൽകാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ദാരിദ്ര്യം മാറ്റുന്നതിന്റെ മുന്നേ, അവന്റെ രോഗം മാറ്റുന്നതിന്റെ മുന്നേ, അവന്റെ സമ്പത്തിന്റെ ഗ്രാഫ് ഉയർത്തുന്നതിന്റെ മുന്നേ, അവന്റെ അറിവിന്റെ ഗ്രാഫ്, അവന്റെ ഇൽമിന്റെ ഗ്രാഫ്, ദീനിലെ അവഗാഹത്തിന്റെ ഗ്രാഫാണ് ഉയർത്തുക, അതാണ് പടച്ചറബ് പൊക്കി വെക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാം. طلب العلم فريضه على كل مسلم ومسلمه വിഖ്യാതമായ ഹദീസാണ്. എത്രയോ തവണ നമ്മൾ കേട്ട ഹദീസാണ് അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നത് ഓരോ മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും ബാധ്യതയാണ്. മൻ സലക തരീഖ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ ആ സെക്കൻഡിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്കുള്ള വഴി അവനെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമല്ല ഒരിക്കലും. സ്വർഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? വെറുക്കപ്പെട്ട, ചെയ്യാൻ ഇഷ്ടമില്ലാത്ത, രാവിലെ ഉറക്കത്തെ എഴുന്നേൽക്കുന്നത് പോലെയുള്ള, വിശക്കുന്നത് പോലെയുള്ള, ദാഹിക്കുന്നത് പോലെയുള്ള, വിമർശനങ്ങളും പരിഹാസങ്ങളും കേൾക്കുന്നത് പോലെയുള്ള കഠിനകഠോരങ്ങളായ പ്രയാസങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സ്വർഗം ചുറ്റപ്പെട്ടിരിക്കുന്നു. ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ അതെല്ലാം നേരിടേണ്ടതുണ്ട്. അതെല്ലാം നേരിടേണ്ട വിഷയം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും. എങ്ങനെ? ഒരു വഴിയിലേക്ക് ഒരാൾ പ്രവേശിക്കാണ്, ആ വഴിയിൽ അവൻ അൽമ അന്വേഷിച്ചുകൊണ്ട്, അറിവ് അന്വേഷിച്ചുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ അള്ളാഹുവിന്റെ അൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾ താഴ്മയോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി വിരിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഈ ഭൂമിലോകത്ത് സജൈവവും അജൈവവുമായിട്ടുള്ള സകല വസ്തുക്കളും ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും, പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടലിലെ മത്സ്യവും ആകാശത്ത് പറക്കുന്ന പറവകളും ഭൂമിയിലൂടെ ഇഴയുന്ന ഇഴജന്തുക്കളും പ്രാണികളും മൃഗങ്ങളും എല്ലാം
എല്ലാം എല്ലാം എല്ലാം ആ മനുഷ്യന് വേണ്ടി പാപമോചനത്തെ തേടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാൻ. ഇൽമു പറയപ്പെടുന്ന, ഇൽമു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സദസ്സിൽ ഇരുന്നാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നലില്ലാഹി മലായിക അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, യതീഹൂന ഫിൽ അർദ് അവരങ്ങനെ ഭൂമിയിലൂടെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ഡ്യൂട്ടി എന്താണ്? പല മലക്കുകൾക്കും അല്ലാഹു ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മലക്കുകൾക്ക് അല്ലാഹു കൊടുത്ത ജോലി എന്ന് പറയുന്നത് ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നതാണ്. സഞ്ചരിച്ച് സഞ്ചരിച്ച് എവിടെയെങ്കിലും ഇൽമിന്റെ അറിവിന്റെ സദസ്സ് കണ്ടു കഴിഞ്ഞാൽ അവർ ആ സദസ്സിലേക്ക് വന്നിരിക്കുകയും തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ണിമ വെട്ടാതെ മനസ്സ് അവിടെ നിന്ന് മാഞ്ഞു പോകാതെ ശ്രദ്ധിച്ചു കേൾക്കുകയും ആ സദസ്സ് വിരിയുമ്പോൾ അവരുടെ ജോലി അവസാനിക്കുകയും ചെയ്തു, അവരുടെ ഡ്യൂട്ടി അവസാനിക്കുകയും ചെയ്തു, അവരാകാശത്തേക്ക് കയറിപ്പോകുമെന്നാണ്. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിക്കും, മിൻ ഐന ജീതും, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പൊ അവര് പറയും, ഞങ്ങൾ ഇന്നാലിന്ന സദസ്സ് നിന്നാണ് വരുന്നത്, ഇന്നാലിന്ന പ്രദേശത്ത് ഇന്നാലിന്ന വ്യക്തികൾ കൂടിയിരിക്കുന്ന സദസ്സിൽ നിന്നാണ് വരുന്നത് എന്ന്. എന്നിട്ട് അല്ലാഹുവും മലക്കുകളും ചില സംഭാഷണങ്ങൾ നടത്തുന്നതാണ്. ആ സംഭാഷണത്തിന്റെ ഒടുവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അവിടെ കൂടിയിരുന്ന വ്യക്തികൾക്ക് ഞാൻ മൂന്ന് കാര്യങ്ങൾ കൊടുക്കും. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഞാൻ അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കും, ഞാൻ അവർക്ക് മഗ്ഫിറത്ത് നൽകുകയാണ്. രണ്ടാമത്തത്, ഞാൻ അവർക്ക് സ്വർഗപ്രവേശനം നൽകുകയാണ്. മൂന്നാമത്തത്, ഞാൻ അവർക്ക് നരകമോചനം നൽകുകയാണ്. ഇൽമു വിളംബരം ചെയ്യപ്പെടുന്ന സദസ്സിൽ ഇരുന്നാൽ ആ ഒരു ഇരുത്തം കൊണ്ട് മാത്രം പാപമോചനവും സ്വർഗപ്രവേശനവും നരകമോചനവും ലഭിക്കുമെന്ന് പറഞ്ഞ മറ്റൊരു സൽക്കർമ്മം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇസ്ലാമിൽ അറിവന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രാധാന്യമുള്ള, അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് പ്രായത്തിലാണ് അറിവന്വേഷിക്കേണ്ടത്? ബാല്യത്തിലാണോ, കൗമാരത്തിലാണോ, യൗവനത്തിലാണോ, വാർദ്ധക്യത്തിലാണോ? അറിവിന് പ്രായമില്ല, ഏത് പ്രായത്തിലും അറിവന്വേഷിക്കാം. പക്ഷേ അറിവ് നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ തലച്ചോറിനെ സജ്ജമാക്കുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായം ഏതാണെന്നറിയോ? നിങ്ങളുടെ മുന്നിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുമക്കളുണ്ടല്ലോ, അവരുടെ പ്രായം ബാല്യകാലം. തലച്ചോറ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, കൊടുക്കുന്ന ഏത് കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ഓർമ്മയിൽ നിൽക്കാനും അല്ലാഹു തലച്ചോറിനെ സജ്ജീകരിക്കുന്ന ആ പ്രായം. ആ പ്രായത്തിൽ ഇൽമു പഠിച്ചവർ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്, ലോകത്ത് അവർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ മരണത്തിന് ശേഷവും ഗ്രന്ഥങ്ങളിലൂടെ, അവരെഴുതിയ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ ഇൽമിലൂടെ, അവരുടെ പരിശ്രമത്തിലൂടെ, അവരുടെ കഷ്ടപ്പാടിലൂടെ ലോകത്ത് പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ അവർ ജീവിക്കുന്നുണ്ട്. ഇന്നും അവർ കബറിൽ കിടക്കുകയാണെങ്കിലും അവരുടെ പരിശ്രമത്തിന്റെ ഫലമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെ, അവരുടെ പരിശ്രമ ഫലമായി ഉണ്ടാക്കിയ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് പതിനായിരങ്ങൾ ഉപകാരങ്ങൾ എടുക്കുമ്പോൾ അറ്റമില്ലാത്ത പ്രതിഫലത്തിന്റെ വെള്ളച്ചാട്ടങ്ങൾ ആ മനുഷ്യരുടെ ബർസഖിലേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാരഥന്മാരായ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെ കുറിച്ച് നമുക്കറിയാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സദസ്സിലെ ബാല്യകാലഘട്ടത്തിലുള്ള ബാലന്മാരായിരുന്നു, കുട്ടികളായിരുന്നു. പ്രവാചകന്റെ വായിലൂടെ ഉതിർന്നു വീഴുന്ന മുഴിമുത്തുകൾ ഹൃദയാന്തരത്തിലേക്ക് പ്രകൃതി പതിറ്റാണ്ടുകൾ പ്രവാചകന്റെ മരണത്തിന് ശേഷം ഉമ്മത്തിന് വെളിച്ചം പകർന്ന തുല്യതയില്ലാത്ത മഹാരഥന്മാരായ മനുഷ്യർ. അവരുടെ ചരിത്രം വായിക്കുമ്പോൾ തന്നെ രോമാഞ്ചമുണ്ടാവും നമുക്ക്, ആവേശമുണ്ടാവും നമുക്ക്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ പറയുന്നത്, അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. മക്കയിലെ വലിയ പണക്കാരുടെ പ്രമാണിമാരുടെ ആടുകളെയും കൊണ്ട് പ്രായപൂർത്തി എത്തുന്നതിന്റെ മുന്നേ മൊട്ടക്കുന്നുകളിൽ ചെമ്മരിയാടുകളെ മേച്ചു നടന്നിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് യാദൃച്ഛികമായി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രാ മധ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തുകയാണ്. ദാഹിച്ചിട്ടാണ് അവരെത്തുന്നത്. അവർ ഈ ബാലനോട്, അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഈ പയ്യനോട് ചോദിച്ചു, മോനെ ഈ ആടുകളുടെ ഇടയിൽ നിന്ന് ഒരാടിനെ കറന്നുകൊണ്ട് കുറച്ച് പാല് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒന്നും മുസ്ലിം ആയിട്ടില്ല, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ചെറിയ കുട്ടിയുടെ ഫിത്രത്തിൽ ഉണ്ടാകുന്ന ആ ശുദ്ധതയുണ്ടല്ലോ, ആ നിഷ്കളങ്കതയുണ്ടല്ലോ, ആ നിഷ്കളങ്കതയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
പറഞ്ഞു, ഇതെന്റെ ഉടമസ്ഥതയിലുള്ളതല്ല, ഇതെനിക്ക് തരാൻ പറ്റില്ല. അവിടെ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ആരംഭിക്കുന്നത്. ആ ബന്ധം ആരംഭിച്ചതിന് ശേഷം അറിവിന്റെ തുല്യതയില്ലാത്ത വാതായനങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ്. പ്രവാചകന്റെ മരണശേഷം തന്റെ ഓർമ്മയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊടുത്ത് ആ ഖുർആനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സഹായിച്ച, എഴുത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സഹായിച്ച മഹാരഥനായ മനുഷ്യനായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ, അതോടൊപ്പം കർക്കശക്കാരായ സ്വഹാബികൾ പോലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞാൽ ചെയ്താൽ അംഗീകരിച്ചു കൊടുക്കുമായിരുന്നു. കാരണം പ്രവാചകന്റെ കൂടെ ബാല്യകാലം ചെലവഴിച്ച് ഇൽമിന്റെ സ്വാഹിബായി ബാല്യകാലഘട്ടത്തിൽ കഴിയാൻ സാധിച്ചിരുന്ന ആ മനുഷ്യന്റെ അറിവിനെ കുറിച്ച് ഖുലഫാഉർ റാഷിദികൾക്ക് പോലും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസവിച്ചിട്ട് പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. തന്റെ ഉമിനീര് ആ കുട്ടിയുടെ വായിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ കുഞ്ഞും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്തു പ്രവാചകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. അവിടുന്ന് അങ്ങോട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളർന്നു, ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള നല്ല ഒരു ബാലനായി, കൗമാരക്കാരനായി, ഒരു യുവ പണ്ഡിതനായി, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ഏറ്റവും നന്നായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന റഈസുൽ മുഫസ്സിരീനായി, പിൽക്കാലത്ത് ഈ കാലഘട്ടത്തിലും നമ്മളൊക്കെ അവലംബിക്കുന്ന മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ സംവാദകൻ. ഇസ്ലാമിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായപ്പോ, പല വാദങ്ങളുമായി ആളുകൾ കടന്നു വന്നപ്പോ, ഖവാരിജുകളെ പോലെയുള്ള ആളുകളുടെ ടെന്റുകളിലേക്ക് കടന്നു ചെന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും ഉന്നയിച്ചുകൊണ്ട് ഉജ്ജ്വലമായ സംവാദങ്ങളും വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുഹൃത്തിന്റെ പരിത്യാഗത്തിന്റെ പ്രതീകമായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പ് കൊണ്ടും സവ്വാമൻ ഖവ്വാമൻ എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലെ പല പലയിടത്തും പ്രഖ്യാപിക്കപ്പെട്ട, പലയിടത്തും പറയപ്പെട്ട മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആളുകൾക്കൊക്കെ കൊടുത്ത ഉപദേശം, ആ ഉപദേശത്തിന്റെ രീതിയെല്ലാം ചരിത്രത്താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ സഹാബിമാർ സഹാബിമാർക്കിടയിൽ വേറിട്ട് നിൽക്കുന്നത്? അവർ അറിവ് പഠിച്ചതിന്റെ പ്രായമാണ്, ഇൽമ് പഠിച്ചതിന്റെ പ്രായമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ട് തർബിയത്ത് കിട്ടിയ, തഅലീം കിട്ടിയ ആളുകൾ എന്ന രീതിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു. പിന്നീട് താബിഈകളും തബഈ താബിഈകളും കടന്നു വരുമ്പോൾ അവരിൽ ഇന്നും ഓർക്കപ്പെടുന്ന, ഇന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ട് ഓർക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ എല്ലാം പ്രത്യേകത വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഖുർആൻ ഹിഫ്ലാക്കി, അവിടുന്ന് അങ്ങോട്ട് ഹദീസ് ഹിഫ്ലാക്കി, അവിടുന്ന് അങ്ങോട്ട് ഇൽമിന്റെ മാർഗം തേടിക്കൊണ്ട് പലരും വീട് വിട്ടിറങ്ങി, പല ത്യാഗങ്ങളും സഹിച്ചു, പല ബുദ്ധിമുട്ടുകളും സഹിച്ചു. അതിന്റെ ഫലമായി ഉമ്മത്തിൽ നിന്ന് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായി. വലിയ വലിയ ഉമ്മത്തിൽ നിന്ന് പതിനായിരങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മക്കളെ അതുപോലെയുള്ള മഹാരഥന്മാരായ, ഉയരങ്ങൾ കീഴടക്കുന്ന, വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം ഉമ്മത്തിന് പകർന്നു കൊടുക്കുന്ന, സമൂഹത്തിനും സമുദായത്തിനും ലോകത്തിനും പകർന്നു കൊടുക്കുന്ന വലിയ പണ്ഡിതന്മാരായി, പ്രബോധകന്മാരായി അവരെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റുമാറാകട്ടെ, ഉയർത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ.